നാഷണൽ എൻജിഒ കോൺഫെഡറേഷനും അവയറും ചേർന്ന് നടപ്പിലാക്കുന്ന വുമൺ ഓൺ വീൽസ് പദ്ധതിയിൽ ഇരുചക്ര വാഹനങ്ങൾ വനിതകൾക്കായി വിതരണം ചെയ്തു. ഷവലിയാർ സി ചാക്കുണ്ണി വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. 50% സബ്സിഡിയിൽ വാഹനം വിതരണം ചെയ്യുന്ന പദ്ധതിയാണിത്. നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ കേരളത്തിൽ നടപ്പാക്കി വരുന്ന വുമൺ ഓൺ വീൽസ് പദ്ധതിയിൽ 112,000 രൂപ വിലയുള്ള ഹോണ്ട ആക്ടിവ സ്കൂട്ടർ 50% സബ്സിഡിയോടുകൂടി 56,000 രൂപയ്ക്ക് വിതരണം ചെയ്തു. കോഴിക്കോട്ടെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി അവയർ വഴിയാണ് 4ാം ഘട്ട വിതരണം നടത്തിയത്. വുമൺ ഓൺ വീൽസ് പദ്ധതിയിൽ കൂടി സ്ത്രീ ശാക്തീകരണം നടത്തി സ്ത്രീ ഹാപ്പിനെസ് ഇൻഡെക്സ് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഞാൻ ഒരു ഹോം ബേക്കറാണ്, സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ COD ഏജൻസി വഴിയാണ് ഈ വണ്ടി കിട്ടിയത്. ഒത്തിരി സന്തോഷമുണ്ട് ഈ വണ്ടി കിട്ടിയത്. എനിക്ക് ഈ വണ്ടി കിട്ടിയത് താമരശ്ശേരി IDC ഇതിൽ നിന്നാണ്. പിന്നെ എൻ്റെ പ്രൊഫഷൻ ടീച്ചിങ് ആണ്. വളരെ സന്തോഷമുണ്ട്. മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രസിഡന്റ് ഷവലിയാർ സി ചാക്കുണ്ണി വണ്ടികളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. കേരളത്തിൽ ഭാരതത്തിന് പുറത്തും ചേംബർ ഓഫ് കോമേഴ്സിന്റെ പ്രസിഡന്റ് നിലയ്ക്ക് ഹോങ്കോങ്ങിൽ പോയിട്ടുണ്ട്, ചൈനയിൽ പോയിട്ടുണ്ട്, പിന്നെ പല കമ്പനിയുടെ പേര് ഏറെ കുറെ എല്ലാ സ്ഥലത്തും വിദേശത്തൊക്കെ പോയിട്ടുണ്ട്. കൂടിയിട്ട് പല ചടങ്ങുകളിലും, വലിയ ചടങ്ങുകളിലും പങ്കെടുത്തിട്ടുണ്ട്, ചെറിയ ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. 10,000 കണക്കിന് ആള് പങ്കെടുക്കുന്ന ഉജാല ഫിലിം അവാർഡിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ മഹത്തരമായ ചടങ്ങായിട്ടാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. അതായത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ജവഹർ നഗറിലെ രാമൻകുട്ടി മേനോൻ മെമ്മോറിയൽ ഹാളിൽ നടന്ന ചടങ്ങിൽ അവയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബേബി കിഴക്കേ ഭാഗം അധ്യക്ഷത വഹിച്ചു. ആനി ബേബി വാഹനങ്ങളുടെ താക്കോൽ വനിതകൾക്ക് കൈമാറി. എൻജിഒ കോൺഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് മോഹനൻ കോട്ടൂർ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. കോർപ്പറേഷൻ കൗൺസിലർ ഡോക്ടർ അൽഫോൺസ മാത്യു, IDC പ്രസിഡന്റ് ഹനീഫ, സെയ്ദ് ഹാരിസ് തുടങ്ങിയവർ സംസാരിച്ചു. ജോൺസൺ ഹോണ്ട സർവീസ് മാനേജർ അഭിലാഷ് വാഹന ഉപയോഗത്തെ സംബന്ധിച്ച് ക്ലാസുകൾ നയിച്ചു. ജവഹർ നഗർ റെസിഡൻസ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗം കെ ജഗദീഷ്, എൻജിഒ കോൺഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി പി സുരേഷ് ബാബു തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ആക്ഷൻ പദ്ധതിക്ക് തുടക്കമായി. വൺ ഡേ